എല്ലാവർക്കും എൻ്റെ ഡേ ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു ബനാന പച്ചടിയുടെ റെസിപ്പി ആയിട്ടാണ്. അതെങ്ങനെയാണ് വേണ്ടുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. ഇനി നമുക്കൊരു ബനാന പച്ചടി ഉണ്ടാക്കാം. അതിന് വേണ്ടതായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തേങ്ങ, ജീരകം, വെള്ളക്കടുക്, പച്ചമുളക്, കടുക്, കറിവേപ്പില, ഉലുവപ്പൊടി, മഞ്ഞൾപ്പൊടി, തൈര്. ഒരു പാൻ എടുത്ത് ഏത്തയ്ക്ക ഇതുപോലെ അരിഞ്ഞ് അതിൽ ഇടുക. അതിലേക്ക് 3 പച്ചമുളക് കയറിയത്, അധികം എരിവില്ലാത്തതായത് കൊണ്ടാണ് ഞാൻ 3 ഇട്ടത്. എരിവുള്ളതാണെങ്കിൽ 2 മതി. അല്പം കറിവേപ്പില, കളറിന് വേണ്ടി മാത്രം അല്പം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ഉപ്പ് വേണേൽ നോക്കിയിട്ട് അല്പം കൂടെ ചേർത്ത് കൊടുക്കുക. വെള്ളം ആവശ്യത്തിന്. ഇനി ഇത് അടച്ച് വെച്ച് വേവിക്കുക. നമ്മുടെ ഏത്തയ്ക്ക വെന്ത് വരുമ്പോൾ തന്നെ അതിന് വേണ്ട അരപ്പ് നമുക്ക് റെഡിയാക്കാം. എന്താ, 1/2 തേങ്ങ, 2 കറിവേപ്പിൻ ഇല, 3 ജീരകം, തേങ്ങയ്ക്ക് ഒരു കളർ കിട്ട, ഒരല്പം മഞ്ഞൾപ്പൊടി, ഇനി ആദ്യം ഒന്ന് അരയ്ക്കാം. വെള്ളം ചേർക്കാൻ ആദ്യം ഒന്ന് അരയ്ക്കാം. ഇതാ ഇങ്ങനെ ആദ്യം ജീരകവും തേങ്ങയും 2 കറിവേപ്പിലയും സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മൾ ആദ്യം ഒന്ന് കറക്കിയെടുത്താണ് ഈ കാണുന്നത്. ഇതിലേക്ക് നമ്മൾ വെള്ളക്കടുക്, രുചിക്കനുസരിച്ച്, ചിലവർക്ക് കടുകിൻ്റെ രുചി വല്ല ഇഷ്ടമല്ല, അപ്പം കടുക് ഇട്ട് കൊടുക്കുക. മറ്റേ കറുത്ത കടുകാണേലും കുഴപ്പമൊന്നുമില്ല, ഞാൻ എൻ്റെ ഈ വെള്ളക്കടുക ഉള്ളതുകൊണ്ട് അതിട്ടു. ഇതിലേക്ക് അല്പം വെള്ളം കൂടെ ഒഴിച്ച് നല്ല മഷി പോലെ അരച്ചെടുക്കുക. ഈ പരുവത്തിന് അരച്ചെടുത്തു. ഇതിൽ കടുക് ശരിക്കും അങ്ങ് അരഞ്ഞ് പോയിട്ടില്ല, അതിനാണ് നമ്മൾ 2 കടുക് ഇടുന്നത്. ഒത് ചതഞ്ഞ ഒരു വല്ലാത്ത ഒരു രീതിയിലാണ് ഇതിനകത്ത് കിടക്കുന്നത്. ജീരകം ആദ്യം നമ്മൾ അരച്ചതുകൊണ്ട് ജീരകം നന്നായിട്ട് അരഞ്ഞു ചേർന്നിട്ടുണ്ട്, കടുക് നന്നായിട്ട് അരഞ്ഞു ചേർന്നിട്ടില്ല. ഇതിനിടയ്ക്ക് ഞാൻ വന്ന് നമ്മളുടെ ഏത്തയ്ക്കൊന്ന് ഓഫ് ചെയ്തിട്ടായിരുന്നു. അപ്പം നമുക്കൊന്ന് തുറന്നു നോക്കാം. ഒരല്പം വെള്ളമുണ്ട്, ഒരല്പം വെള്ളം നമുക്ക് വേണം. എന്താണെന്ന് ചോദിച്ചാൽ അരപ്പിട്ടിട്ടൊന്ന് വേഗണ്ടേ, അതിനായിട്ട് ഒരു അല്പം വെള്ളം വേണം. അരപ്പം തിളയ്ക്കാൻ വേണ്ടി മാത്രം.
നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ആ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. വടിച്ചൊഴിച്ചു കൊടുക്കാമേ. നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ച് അരപ്പിനെ വേവിക്കാം. നമുക്കൊന്ന് തുറന്നു നോക്കാം. എന്താ വെള്ളം ഒന്നും ഇല്ലാതെ അരപ്പും ഏത്തപ്പഴവുമായിട്ട് അത് മിക്സായി വെള്ളമായി ഒന്നുമില്ല. ഏത്തയ്ക്ക് അരി ഉടഞ്ഞിട്ട് ഇനി ഇത് നമുക്ക് തണുക്കാൻ അനുവദിക്കും. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ തൈരിനെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അധികം ലൂസ് ആകരുത്. തൈര് ചേർത്ത് ഇളക്കി ഇനിയും ഇത് ഒരു പതുക്കെ ഒന്ന് ചൂടാക്കുക. ഒത്തിരി ചൂടാകണ്ട, പതുക്കെ ഒന്ന് ചൂടാക്കുക. തിളയ്ക്കരുത്, തിളച്ചാൽ തൈര് പിരിഞ്ഞു പോകും. പതുക്കെ ആ തൈരൊന്ന് തണുപ്പ് മാറാനൊക്കെ ഉണ്ട്, ഒന്ന് ചൂടാക്കാം. ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ഉപ്പ് നോക്കണം. ചിലവർക്ക് ഏത്തപ്പഴ പച്ചടിക്കകത്ത് മധുരം ഇടുന്നത് ഇഷ്ടമാണ്. അങ്ങനെയെങ്കിൽ അല്പം ഷുഗറും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കുക. ഉപ്പും മധുരവും ഒക്കെ നിങ്ങൾ നിങ്ങളുടേതായ ഇഷ്ടത്തിന് നോക്കണം. ഇനി നമുക്ക് പതുക്കെ ഒന്ന് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് കടു താളിച്ചിടാം. കടു വറക്കാനുള്ള പാത്രം അടുപ്പിൽ വെച്ച് ചൂടാക്കുക. അതിനുശേഷം ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ കടു ഇട്ട് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഉണക്കമുളക്, കറിവേപ്പില, അല്പം മാത്രം ഉലുവപ്പൊടി, അല്പം മാത്രം മതി, അല്ല കരിച്ച കരിച്ച അല്പം മഞ്ഞപ്പൊടി, കരിഞ്ഞു പോകരുത്. ഇനി അതിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഉടനെ തന്നെ അടച്ചു വെക്കുക, ഇവിടെ ഇളക്കരുത്. ഉടനെ അടച്ചു വെച്ചിട്ട് കുറച്ചൊക്കെ അത് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇളക്കുക. അന്നേരം അതിൻ്റെ രുചിയൊക്കെ ആ പച്ചടിയിലോട്ട് ഇറങ്ങി നല്ല ടേസ്റ്റ് ലഭിക്കും. ഇതാ നമ്മുടെ പച്ചടി ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇതിനകത്ത് കാണുമ്പോഴാണ് കള്ള ഇച്ചിരി കുറവായിട്ട് കാണുവാണ്. പക്ഷെ നേരെ നോക്കുന്നുണ്ട് നല്ല മഞ്ഞ കളറുണ്ട്. ഇനി ഇരിക്കുമ്പോൾ ഇച്ചിരി കൂടെ കുറുകും. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. മധുരം വേണ്ടവർക്ക് മധുരം ഇട്ട് ഉപയോഗിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയുമായി